ഞാനിന്നിവിടെ പറയുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്ത് നിങ്ങളുടെ യൂസർ നെയിമോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ ഇമെയിൽ ഐഡിയോ പാസ്വേഡോ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതിൽ ലോഗിൻ ചെയ്യാൻ കഴിയില്ല. കൂടുതലായും ഇമെയിൽ ഐ ഡി, ഫോൺ നമ്പർ, യൂസർ നെയിം ഇവ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഈ ഐ ഡി ഒരിക്കലും ഉപയോഗിക്കാൻ കഴിയില്ല. അങ്ങനെ ആവുന്നതിന് മുൻപേ, നിങ്ങളുടെ അക്കൗണ്ട് ആരെങ്കിലും അങ്ങനെ ആക്കുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ ഫേസ്ബുക്ക് സെറ്റിംഗ്സിൽ ഒരു ചെറിയ മാറ്റം വരുത്തേണ്ടതാണ്. ആ മാറ്റം എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യുക. എന്നതിന് ശേഷം വലതുഭാഗത്തായി കാണുന്ന ഈ മൂന്ന് വരയിൽ, അതാണ് നിങ്ങളുടെ പ്രൊഫൈൽ നെയിം വ്യൂ ചെയ്യുന്ന ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ കാണാം. ഇതിൽ നിങ്ങൾ താഴോട്ട് വന്ന് നിങ്ങളുടെ അക്കൗണ്ട് സെറ്റിംഗ്സ് കാണാം. അക്കൗണ്ട് സെറ്റിംഗ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സെക്യൂരിറ്റി എന്ന ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ ടെക്സ്റ്റ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ, ഇമെയിൽ നോട്ടിഫിക്കേഷൻ, തേർഡ് പാർട്ടി അതറിക്കേറ്റർ. ഇതിൽ നിങ്ങൾ അതിനെല്ലാം കഴിഞ്ഞ് താഴെ കാണുന്ന ട്രസ്റ്റഡ് കോൺടാക്റ്റ് എന്ന ഭാഗത്ത് ഓക്കെ കൊടുക്കുക. ഇതുകൊണ്ട് നിങ്ങൾക്കുള്ള ഉപകാരം എന്തെന്ന് വെച്ചാൽ, നിങ്ങളുടെ അക്കൗണ്ട് ആരെങ്കിലും ഹാക്ക് ചെയ്ത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, പാസ്വേഡ് എന്നിവ ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ടിനെ ആഡ് ചെയ്ത് നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരാളെ അല്ലെങ്കിൽ രണ്ടാളെ നിങ്ങൾ ആഡ് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോൾ സാധാരണയായി വരുന്ന ആക്സസ് കോഡിനെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ പ്രൊഫൈൽ അക്കൗണ്ടിലേക്ക് വരുന്നു. ഇത് നിങ്ങൾക്ക് വീണ്ടെടുത്ത് ഈ അക്കൗണ്ടിൽ നിന്നും എടുത്ത് നിങ്ങളുടെ അക്കൗണ്ട് വഴി ഫോർവേഡ് ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇതാണ് ഇതുകൊണ്ടുള്ള ഉപകാരം. ഇതിനായി ആഡ് ഫ്രണ്ട്സ് എന്ന ഭാഗത്ത് കൊടുത്ത് നിങ്ങൾ ഒന്നുകൂടെ ഫ്രണ്ട്സ് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാസ്വേഡ് അങ്ങനെ കാണിച്ചു തരുന്നില്ല. എന്നതിന് ശേഷം നിങ്ങൾ ആരെയാണോ സെലക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരെ നിങ്ങൾ ഇവിടെ കാണാം. സെർച്ച് എന്ന് കാണാം. സെർച്ചിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആരെയാണോ ഇത് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് അവരെ നിങ്ങൾ ആഡ് ചെയ്ത് ഡൺ കൊടുക്കുക. ഡൺ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ സെറ്റിംഗ്സ് മാറിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിനെ ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നതിനെയോ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനോ ഇനി നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും അക്കൗണ്ടിനെ നിങ്ങൾക്ക് തിരിച്ചെടുക്കാവുന്നതാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ തന്നെ ആരും ഷെയർ ചെയ്യുന്നില്ല പോസ്റ്റൊക്കെ. നമ്മൾ വെറുതെ പോസ്റ്റ് ഇടുന്ന ഒരു ലക്ഷണത്തിലോട്ടാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഷെയർ ചെയ്താൽ നമുക്കൊരു പ്രോത്സാഹനമാവും, മറ്റുള്ളവർക്കൊരു അറിവാവും. അതുകൊണ്ട് എല്ലാവരും ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.